ഹലോ, ഞാൻ ഫാത്തിമ തമന്ന, റീസ് റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2021 നീറ്റ് എക്സാം സെപ്റ്റംബർ 12 അറ്റൻഡ് ചെയ്തു. നമ്മളെല്ലാവരും വിചാരിച്ച പോലെ ആയിരുന്നില്ല, കുറച്ചുകൂടി ടഫ് ആയിരുന്നു എക്സാം. ഒരു സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബയോളജി 2020 എക്സാമിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് തോന്നുന്നു. പക്ക NCERT ആയിട്ട് ബയോളജി ടെക്സ്റ്റ് NCERT വായിച്ച കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിനുള്ളായിരുന്നു. പിന്നെ കെമിസ്ട്രി പക്ക NCERT ആയിരുന്നു. പക്ഷേ ഓൺഗോയിങ് പ്ലസ് ടു സ്റ്റുഡൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ സംശയമാണ്. കാരണം കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ റേസിൻ്റെ മെൻറ്ററിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ. പിന്നെ ഫിസിക്സാണ് എല്ലാവർക്കും ഒരു ടൈം കൺസ്യൂമിംഗ് ആയി തോന്നിയത്. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം 18 ക്വസ്റ്റ്യൻസ് സാധാ എന്താ പറയുക കൺസെപ്റ്റുവായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ ഈ വർഷം അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ കുറേ പ്രോബ്ലംസാണ് വന്നത്. അതും ഇങ്ങനെ ജസ്റ്റ് ഇക്വേഷൻ എഴുതി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആയിരുന്നില്ല. ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു വാല്യൂ കിട്ടും, അത് അടുത്ത ഇക്വേഷനിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു വാല്യൂ കിട്ടുക, അങ്ങനെയാണ് ആൻസർ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ടൈമിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവസാനത്തേക്കൊക്കെ റേസിൻ്റെ ഓഫ്ലൈൻ എക്സാംസ് ഉണ്ടായിരുന്നു. അതിൽ ഈ നീറ്റിൻ്റെ അതേ മോഡൽ OMR നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് എങ്ങനെയാണ് 200 ക്വസ്റ്റ്യൻസ് ഈ ഒരു 180 മിനിറ്റ്സ് ചെയ്യാന്നൊക്കെ ഈ ഓഫ്ലൈൻ എക്സാം കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ റേസിൻ്റെ മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ റേസിൻ്റെ ഫൈനൽ 1 മന്തിൽ ഗ്രാൻഡ് ഫിനാല എക്സാംസ് ഉണ്ടായിരുന്നു. അതിൽ ഫിസിക്സ് കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നു ഇത്ര ടഫ് ഉണ്ടാവില്ലല്ലോ നീറ്റിന്, പിന്നെ എന്തിനാ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ അങ്ങനെ. പക്ഷേ ഇപ്പോൾ എക്സാം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ക്വസ്റ്റ്യൻസൊക്കെ കാരണമാണ് ഈ വർഷത്തെ നീറ്റിന് നന്നായി ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ വർഷത്തെ നീറ്റ് നമുക്കറിയാലോ, സെക്ഷൻ എ സെക്ഷൻ ബി അങ്ങനെ 2 സെക്ഷൻസ് ആയിരുന്നു. എ ഫുള്ള് കമ്പൽസറി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും എഴുതും. പിന്നെ ബിയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം ഫിസിക്സിലായാലും ബയോളജിയിലായാലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറിയാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് എഴുതണ്ടല്ലോ, നമുക്ക് 5 എണ്ണം വിടാമല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര അതൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് ഈ 2021 നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. താങ്ക് യു.